ഉമ്മാനെ കുറിച്ചിട്ട് എല്ലാവരും പറയും അല്ലേ? ഉമ്മാനെ നമ്മളെല്ലാരും പറയും. ഉമ്മാനെ കുറിച്ച് പറയാത്തവരാരുമില്ല. ഉമ്മാനെ പറയണം, അത് വേറെ വിഷയം. ഉമ്മാനെ പറയണം, ഉമ്മാന്റെ പൊരുത്തം വേണം, അതെല്ലാം വേണം. എന്നാൽ ഉപ്പയുടെ മഹത്വം പറയൽ അധികം കുറവാ. അധികം ആളുകളും ഉപ്പയുടെ മഹത്വം പറയൽ കുറവാ. അധികം ആളുകൾ പറയാറുള്ളത് ഉമ്മയുടെ മഹത്വം. ഉമ്മാന്റെ മഹത്വം പറയും. നമ്മൾക്കൊരു സ്വഭാവം. എന്താ സ്വഭാവം? നമ്മൾ എടുക്കു പോകുകയാണെങ്കിൽ ഉമ്മ ഞാൻ വരട്ടെ, അസ്സലാമു അലൈക്കും, പോയി വരാ, അസ്സലാമു അലൈക്കും എന്ന് ഉമ്മാനോട് പറയും അല്ലേ? അപ്പുറത്ത് നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാവും. ഒരു മെലിഞ്ഞു നിൽക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാകും. ആ ഉപ്പയോട് നമ്മൾ പോയിട്ട് വരാമെന്ന് പറയാറുണ്ടോ? പല ആളുകളും ഉപ്പയോട് സലാം പറയില്ല, കുറവാണ്. ഉമ്മാനെ കാണുമ്പോ എപ്പോഴും ഉമ്മാനെ, ഉമ്മാന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കും, ഉമ്മാന്റെ അടുത്ത് കൂടുതൽ ചെലവഴിക്കും. എന്നാൽ നമ്മൾക്ക് വേണ്ടി കൂടുതൽ ചെലവഴിച്ച ഒരു വ്യക്തിയുണ്ട്, അതാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പ. ആ ഉപ്പാക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്തത്? ഒരു മാക്സിമം ഒരു സലാം പോലും നമ്മളുടെ ഉപ്പാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? പെൺകുട്ടികളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആരാ? ഞാൻ മനസ്സിലാക്കുന്നത് ഉപ്പമാർക്കാണ്. ഉമ്മയെക്കാട്ടിലും ഉപ്പാക്കാണ് പെമ്മക്കളോട് കൂടുതൽ സ്നേഹം. എപ്പോഴും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉപ്പമാർക്ക് ഒരു ശ്രദ്ധയുണ്ടാകും. ആ ഉപ്പ ആരാ? നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പ എന്നുള്ളത്. പല ആളുകളും ഉമ്മാന്റെ മഹത്വം പറഞ്ഞ് ഏത് മേഖല എടുത്തു നോക്കിയാലും ഉപ്പയുമ്മാന്റെ മഹത്വമാണ് എവിടെയും നമ്മൾ കാണുന്നത്. ഉപ്പ എന്നുള്ളത് അവരുടെ മഹത്വം നമ്മൾ കാണൽ കുറവാ, കേൾക്കലും കുറവാ, പറച്ചിലും കുറവാ. പല ആളുകളും ഉപ്പാന്റെ മഹത്വം പറയാറില്ല. പല ആളുകളും ഉപ്പയുടെ മഹത്വം പറയൽ കുറവാ. ഉപ്പാന് നമ്മൾ മനസ്സിലാക്കണം, ഉപ്പാന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കണോ? ഏത് വീട്ടിൽ പോയി നോക്കിയാലും ഉപ്പയാണോ ഉമ്മയാണോ? മെലിഞ്ഞത് നോക്കിയാലും അധികം ആളുകൾ ഇത് കാണുക, ഉപ്പയാണ് മെലിഞ്ഞൊട്ടിയിരിക്കുന്നുണ്ടാകും. ഉപ്പ ഒരു മെലിഞ്ഞിട്ട് ഉണ്ടാകും. കാരണമെന്താണെന്നറിയുമോ? മക്കളെ കാര്യങ്ങളാലോചിച്ചിട്ട്, മക്കൾക്ക് വീട് വേണമല്ലോ, മക്കളെ കെട്ടിക്കണമല്ലോ, ചെക്കന് നല്ല വിവാഹം കാണി കൊടിച്ചു കൊടുക്കും, ചെക്കന് നല്ല വിവാഹം നടത്തി കൊടുക്കണമല്ലോ, അതിന് വേണ്ടി സമ്പാദ്യമുണ്ടാക്കുന്നതോ? സ്വന്തം ഭാര്യയുടെ അടുത്തൊന്ന് താമസിക്കാന് പോലും അവർക്ക് ടൈം കിട്ടാറില്ല. സ്വന്തം മക്കളുടെ അടുത്ത് ഒന്ന് നിൽക്കാനും സ്വന്തം ഭാര്യയുടെ അടുത്തൊന്ന് നിൽക്കാനും ഉപ്പാക്ക് സമയം കിട്ടാറില്ല. എത്രയോ ആളുകളുടെ ഉപ്പമാര് ഗൾഫിലാണ്, എത്രയോ ആളുകളുടെ ഉപ്പമാര് ഗൾഫിലാണ്. എന്തേ അവര് ഗൾഫിൽ പോയത്? ഇവിടെ ഭാര്യയെ ഒത്ത് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടോ? എല്ലാ
ഇവിടെ ഭാര്യയോടൊപ്പിച്ച് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലായ്മ കൊണ്ടല്ല, മക്കളോടൊപ്പിട്ട് ജീവിക്കാൻ അവർക്ക് താല്പര്യം കുറഞ്ഞത് കൊണ്ടല്ല. 2 വയസ്സായ ഒരു കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോന്റെ ഉപ്പാ എന്ന് പറയുന്ന വിളി എവിടേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഉപ്പാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓടി വരുന്ന ആ പൊന്നുമോന്റെ മുഖം അവർക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ ഉപ്പമാര് വീട് വിട്ട് ഇറങ്ങുന്നതെന്നറിയുമോ? ഓ സഹോദരന്മാരെ, എന്റെ ഉപ്പമാര്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ഭർത്താക്കന്മാര് അഥവാ ഉപ്പമാര് സ്വന്തം വീട് വിട്ടിട്ട് അവരെ ഉണ്ടാക്കിയ ലക്ഷങ്ങൾ ഗൾഫിൽ നിന്ന് അഴിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച വീടുണ്ടല്ലോ, ആ വീട്ടിൽ അവർക്ക് കിടന്നുറങ്ങാനും താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. ഗൾഫിൽ നിന്ന് വെയില് കൊണ്ട് രക്തം ഉണ്ടല്ലോ, വെയില് കൊണ്ട് അവരുടെ രക്തം നീരാക്കി വിയർപ്പിലൊഴുകിക്കൊണ്ട് അവരധ്വാനിച്ച് അവരുടെ വീട്ടിൽ അവർക്ക് താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല അവർ ഗൾഫിലേക്ക് പോകുന്നത്. എന്തിനാണ് ഗൾഫില് പോകുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മക്കള്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള്, അയൽവാസികള്, നാട്ടുകാര് വിഷമിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ് എന്റെ മക്കള് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടരുത്, എന്റെ മക്കള് വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടരുത്, എന്റെ ഭാര്യ അവര് നല്ല രീതിയിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകരുത്, നല്ല വീടവൾക്ക് വേണോ, നല്ല മെത്ത വേണോ, ഫാൻ വേണം, എ സി വേണം, നല്ല ടെറസിന്റെ വീട് വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് വലിയതായ വിഷമങ്ങളെ കടിച്ചിറക്കിക്കൊണ്ടാണ് പല ഉപ്പമാരും വിദേശത്തേക്ക് പോകുന്നത്. പല ആളുകളും വിദേശത്തേക്ക് പോകുന്നു, ഭയങ്കര സങ്കടമാണ് കാണുമ്പോ അല്ലേ? വിദേശത്തേക്ക് പോകുന്ന ഉപ്പമാർ എന്തൊരു സങ്കടമാ പോകുമ്പോൾ കാണുന്നത്. ഉമ്മമാര് പറയും, ഉസ്താദേ അത് ഉപ്പാക്ക് മാത്രമല്ല വിഷമമുള്ളത്, ഞങ്ങൾക്കും വിഷമമുണ്ടല്ലോ. പ്രവാസിയുടെ ഭാര്യയ്ക്ക് സങ്കടമുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ഭാര്യമാരെ, പ്രവാസികളുടെ ഭാര്യമാരെ, നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവിനിക്ക്, പ്രിയപ്പെട്ട ഉപ്പച്ചിക്ക് അതിലേറെ സങ്കടമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊത്തൊന്ന് കളിക്കാ, നല്ല രൂപത്തിൽ കിടന്നുറങ്ങാ, നല്ല രൂപത്തിൽ അന്തിയുറങ്ങാ, സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാ. എന്നാൽ പ്രിയപ്പെട്ട വിദേശത്ത് പോയാ പ്രിയപ്പെട്ട ഉപ്പയുടെ അവസ്ഥ എന്തെന്നറിയോ? വിദേശത്ത് പോയ ആളുകൾക്കേ അതിനെ കുറിച്ച് അറിയുകയുള്ളൂ. രാവിലെ 12 മണിക്കൂർ, ഒരു ദിവസം 12 മണിക്കൂർ പണിയാണ്, 13 മണിക്കൂർ തൊഴിലാണ്, 8 മണിക്കൂറും തൊഴിലുള്ളവരുണ്ട്, 12 ഉള്ളവരുണ്ട്, 13 ഉള്ളവരുണ്ട്. പല ടൈമില് പല സമയത്തും പണിയുള്ളവരുണ്ട്, നെറ്റില് പണിയുള്ളവരുണ്ട്, പകല് പണിയുള്ളവരുണ്ട്. അങ്ങനെ ഒരു റൂമിൽ തന്നെ പകലും രാത്രിയിലും തൊഴിലെടുക്കുന്നവരുണ്ട്. ശരിക്കിന് പോലും കുളിക്കാൻ അവർക്ക് കുളിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ശരിക്കും കുളിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ശരിക്കും അവർക്ക് ബാത്റൂമിലേക്ക് പോകാനോ കിടന്നുറങ്ങാൻ സമയം കിട്ടാറില്ല. ഭക്ഷണം ശരിക്കും ചില ആളുകൾ ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ അവർക്ക് അവസരം കിട്ടാറില്ല.
ഇല്ല സമയം വിശ്രമിക്കാൻ വേണ്ടി, ഇല്ല സമയം വിശ്രമിക്കാൻ വേണ്ടി കയ്യുന്ന ഒരുക്കി മാറ്റി വെക്കുന്നവരാ പല പ്രവാസികളും എന്റെ സഹോദരന്മാരെ. അതുകൊണ്ട് എന്റെ കുടുംബമേ, എന്റെ ശബ്ദം കേൾക്കുന്ന കുടുംബമേ, പ്രവാസികളുടെ ഭാര്യമാരാണോ നിങ്ങൾ, ശ്രദ്ധിക്കണേ. സമ്പത്ത് ധൂർത്തടിക്കല്ല, വേണ്ടതിനും വേണ്ടാത്തതിനിക്കോ, കൂടുതൽ വേണ്ടാത്തതിന് സമ്പത്ത് ചെലവഴിക്കരുത്, അത്യാവശ്യത്തിന് കൊടുക്കണേ, അത്യാവശ്യത്തിന് കൊടുക്കണം. എങ്ങനെ അവരൊക്കെ ഗൾഫിൽ നിന്ന് ഉപ്പച്ച് പൈസ ഉണ്ടാക്കുന്ന, കിടന്നുറങ്ങാതെ ഒരൊറ്റ കട്ടിലിന്റെ മുകളിൽ അതിന്റെ മേലെ വാറാള്, അതിന്റെ മേലെ വാറാള്, അങ്ങനെയാ പ്രവാസികൾ ചില ആളുകൾ കിടന്നുറങ്ങുന്നത്, അങ്ങനെയാ നമുക്ക് കാശയക്കുന്നത്. നമ്മൾക്കതൊന്നും അറിയില്ല. ഇവിടുത്തെ ചൂട് പോലും ഇതിനേക്കാൾ ഇരട്ടി ചൂടാണ്. അവിടെ തണുപ്പാണെങ്കിൽ അങ്ങനെ, ചൂടാണെങ്കിൽ ചൂട്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മളുടെ മണിമാളിക ഇവിടെയുള്ള വീട് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ വിഷമം ഒരുപ്പാക്ക് മാത്രമേ അതറിയൂ. ഈ നാട്ടില് തൊഴിലെടുക്കുന്ന ഉപ്പമാർ, ഈ നാട്ടില് തൊഴിലെടുക്കുന്ന ഉപ്പമാർ, സുബ്ഹാനല്ലാഹ്, നേരം വെളുത്താൽ അവര് തൊഴിലിന് ഇറങ്ങുകയാണ്. ഇന്നെവിടെയാണ് തൊയില്, നാളെവിടെയാ തൊയില് കിട്ടുക? എന്റെ മക്കൾക്ക് അന്നം കൊടുക്കണമല്ലോ, അവരെ വിദ്യാഭ്യാസ കാര്യം നോക്കണമല്ലോ, അവരെ ചികിത്സാ ചെലവ് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി, മക്കളെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോ ഉപ്പമാരും നേരം വെളുക്കുമ്പോൾ തൊയിലിന് ഇറങ്ങുകയാണ്. പകല് തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ അവര് തൊയിലെടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, വളരെ ക്ഷീണിച്ചിട്ട് വൈകുന്നേരം വരുമ്പോ, നാളെ പണിക്ക് പോകണ്ട എന്ന രീതിയിൽ ക്ഷീണിക്കുമ്പോ, ഉപ്പമാവിന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മളെ ഉപ്പമാർക്ക് അല്ലാഹു ഉറക്കം കൊടുക്കുന്നു. ക്ഷീണം മാറ്റാനുള്ള ഉറക്കമാണ് നൗമക്കും സുബാത. അല്ലാഹു അവരെ ക്ഷീണം മാറ്റാ, നമ്മളെ ക്ഷീണം മാറ്റാ. അല്ലാഹു നമ്മൾക്ക് ഉറക്കം നൽകുകയാണ്. ഉറക്കത്തിൽ നിന്ന് പിറ്റേ ദിവസം ഒഴിനേറ്റപ്പോൾ നമ്മളുടെ സർവ ക്ഷീണങ്ങളും അല്ലാഹു മാറ്റിക്കളയുകയാണ്. നമ്മളെ ഉപ്പമാര് പിന്നീടും പണിക്ക് പോകുന്നു, തൊഴിലിന് പോകുന്നു. ഏത് വിഷമഘട്ടത്തിലോ സങ്കടം പുറത്ത് കാണിക്കാത്ത വ്യക്തിത്വമാണ് ഉപ്പ. ഏത് സങ്കടം വന്നാലും പുറത്ത് കാണിക്കാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഉപ്പയാ. ഉമ്മമാരാണെങ്കിൽ ചിലപ്പോ കരിഞ്ഞാണ് തീർക്കും. ആ ഉമ്മമാരാണെങ്കിൽ ചിലപ്പോ കരിഞ്ഞിട്ടാണ് തീർക്കല. എന്തെങ്കിലും ഒന്ന് കാണുമ്പോ, എന്തെങ്കിലും കേൾക്കുമ്പോയൊക്കെ ഉമ്മമാര് കരഞ്ഞ് തീർക്കും. ഓലൊരു വല്ലാത്തൊരു ഉള്ളാക്കിടും. എന്നാൽ ഉപ്പാന്റെ കണ്ണുനീര് കുറച്ചേ ഉറ്റു, അല്പമേ ഉപ്പാന്റെ കണ്ണുനീരൊറ്റു. ആ ഉപ്പ അത് കടിച്ച് പിടിച്ചു നിൽക്കും. ഉപ്പാന്റെ മനസ്സിൽ സങ്കടമില്ലാത്തത് കൊണ്ടല്ല. പല ഉപ്പമാരും എന്തെങ്കിലും മക്കൾക്കോ കുടുംബത്തിനോ വരുമ്പോൾ കരയാത്തത് ഉപ്പാക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല. ഉപ്പാക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പിന്നെന്താ സ്നേഹം കൂടിയതുകൊണ്ടാണ്. ഉപ്പാന്റെ സ്നേഹം കൂടിയതുകൊണ്ടാണ്, ഉപ്പാന്റെ സ്നേഹം കൂടിയതുകൊണ്ടാണ് ഉപ്പ കൂടുതൽ കരയാത്തത്. ഞാൻ കരഞ്ഞുകൊണ്ട് അവരെ സങ്കടിപ്പിക്കുന്ന സങ്കടത്തിലാക്കണ്ട, അവരെ സങ്കടങ്ങളുള്ളിൽ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപ്പാന്റെ പൊരുത്തം വേണേ സ്വർഗത്തിന്റെ വാതിലുകൾ കടക്കണോ, സ്വർഗത്തിന്റെ വാതിലുകൾ കടക്കണോ,
നിങ്ങളുടെ ഉപ്പയുടെ സമ്മതം വേണേ. ഉപ്പ സ്വർഗത്തിന്റെ നടുവാതിലാണ്. മഹത്തുക്കള് പറയുന്നു സ്വർഗത്തിന്റെ വാതിൽ നടുവാതിലാണ്. നമ്മളുടെ ഉപ്പ എന്ന് പറയുന്നത്, നമ്മുടെ ഉപ്പ എന്നുള്ളത് സ്വർഗത്തിലെ നടുവാതിൽ. അപ്പൊ ഉപ്പാന്റെ പൊരുത്തം കിട്ടണം. ഉമ്മാന്റെ പൊരുത്തം വേണം, ഉപ്പാന്റെ പൊരുത്തം വേണം. ഉമ്മാനെ മാത്രമേ ബഹുമാനിച്ചാ പോരാ. ഉമ്മാനോട് പറയേണ്ടത് ഉമ്മയോട് പറയണം, ഉപ്പായോട് പറയേണ്ടത് ഉപ്പയോട് പറയണം. ഉപ്പാന് പലപ്പോഴും പല കുടുംബങ്ങളിലും തരം താഴ്ത്തുന്നത് കാണാം. ഉപ്പാനൊരു മെയിൻ്റില്ലായ്മ, മക്കളും ഉമ്മയും ഒന്നായി ഉപ്പാനെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം. ഉമ്മയെ മക്കളും ഒന്നായി ഉപ്പാനെ മാറ്റി നിർത്തുക. അങ്ങനെ നമ്മൾ ചെയ്തു പോകരുത്. നമ്മളെ ഉപ്പാനെ കുറിച്ച് നമ്മൾക്ക് അറിയില്ല. കൂടുതലൊന്നും നമ്മളെ ഉപ്പാനെ കുറിച്ച് നമ്മൾ അറിയില്ല. നമ്മളെ കെട്ടിക്കാനോ നമ്മൾക്കൊരു വീട് വെക്കാനോ നമ്മളെ പ്രസവിക്കുന്നോർത്ത് വലിയ പങ്ക് വഹിച്ചത്, അതിന് വേണ്ടി നമ്മളെ ഉയർച്ചക്ക് എല്ലാ മേഖലയിലും എന്റെ മക്കൾ തളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ ഉപ്പ എന്നുള്ളത്. കാണുമ്പോ നിങ്ങൾ വിചാരിച്ചു ഉപ്പ നല്ല ദേശക്കാരനാണ്, ഉപ്പാനോടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഉപ്പ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോ അപ്പുറത്തുകൂടെ ഇങ്ങനെ പോകണം. ഉപ്പാനോടൊന്നും പറയാൻ പാടില്ല, ഉപ്പാനോട് ചോദിക്കാനും പാടില്ല, തമാശ പറയാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ മാറ്റി നിർത്തുന്ന രീതി മാറ്റണം. ഉപ്പയോട് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോട് പെരുമാറണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഉപ്പയുടെ മുന്നിൽ നടക്കല്ല, ഉപ്പാന്റെ കൂടൊപ്പം നടന്നു പോകരുത്, ഉപ്പാന്റെ കൂടെ നിങ്ങൾ നടക്കരുത്. നമ്മൾക്ക് നടത്തം പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, നമ്മൾക്ക് നടത്തം പഠിപ്പിച്ചു തന്നതാരാണ്? നമ്മൾ ചെറിയ കുട്ടിയായ സമയോ നമ്മൾക്ക് പിച്ച പിച്ച നടത്തം പഠിപ്പിച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്. നമ്മൾ ആദ്യമായി പീഡയിലേക്ക് എടുത്തു കൊണ്ടുപോയത് നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്. നമ്മൾക്ക് ആദ്യം ഒരു ബിസ്ക്കറ്റ് വാങ്ങിത്തന്നത്, ഒരു കോലുമുട്ടായി വാങ്ങിത്തന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ ഉപ്പാന്റെ കൂടെ നടക്കരുത്, ഒപ്പത്തില് നടക്കല്ല, അവരെ മുന്നിൽ നടക്കല്ല, അവര് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണേ, അവര് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണേ. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നതും ആരുമില്ല, ആരല്ലേ? ഉമ്മി ഉപ്പിയും വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് ആരല്ലേ? ആരുമില്ല. ആ കാലൊക്കെ പോയി. ഉമ്മ വരുമ്പോ ഉപ്പ വരുമ്പോ ഉപ്പ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് സിറ്റൗട്ടിലൂടെ ഇങ്ങനെ വരുമ്പോ മക്കൾ സിറ്റൗട്ടിൽ ഇരിക്കുക. അപ്പൊ ആരാ എഴുന്നേറ്റ് നിൽക്കല്? ആരാ എഴുന്നേറ്റ് നിൽക്ക? ആരെ എഴുന്നേറ്റ്? കുട്ടികൾ ഇരിക്കുന്നിടത്ത് ഒന്നും കൂടി ഇരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ഉപ്പ വരികയാണെങ്കിലോ ഇപ്പൊ കുട്ടികളെ കണ്ടിട്ട് ഉപ്പ എഴുന്നേറ്റ് പോകേണ്ട ഒരവസ്ഥയാ അല്ലേ? ഉപ്പാനെ കണ്ടിട്ട് മക്കളെ കണ്ടിട്ട് ഉപ്പ എഴുന്നേറ്റ് പോകേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ അല്ലേ? മക്കളെ നോട്ടം കണ്ട ഉപ്പാരൊക്കെ പേടിച്ചു പോകും. ആ അവസ്ഥയിലേക്ക് നമ്മളെ മക്കൾ മാറിയിട്ടുണ്ട്. മക്കളെ നോട്ടം കണ്ടാൽ, മക്കളെങ്ങാനും ഉപ്പാനൊരു നോട്ടം നോക്കിയാൽ ഉപ്പ പേടിച്ചു പോകുന്ന രീതിയിൽ നമ്മളുടെ മക്കൾ മാറിപ്പോയി. മക്കൾ
വീട് ഭരിക്കുന്നത് ഇപ്പോഴും മക്കളാണ്. വീട് ഭരിക്കുന്നത് ഇപ്പോഴും മക്കളാണ്. സുബ്ഹാനല്ലാ, ഗൾഫില് പോയി മക്കളെ എത്താ സമ്പാദ്യമുണ്ടാക്കിയാലും എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും അതിന്റെ എല്ലാ കാരണക്കാരനെ ഉപ്പയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പറഞ്ഞല്ലോ, നിന്റെ ഉപ്പാനെ ബഹുമാനിക്കണേ, വലാത്ത കുല്ലഹുമാഫിന്, അവരോട് ഒരു ചേർന്ന വാക്ക് പോലും പറയരുത്. അവർക്ക് വയസ്സെത്തിയാൽ, അവർക്ക് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും വയസ്സെത്തിയാൽ, അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പാക്ക് വയസ്സെത്തിയാൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് വയസ്സെത്തിയാൽ, വലാത്ത കുല്ലഹുമാഫിൻ, അവരോട് ചേർന്ന വാക്ക് പോലും പറയരുത്. അവരോ ബഹുമാനിക്കണേ, അവരോ അവരെ കയർക്കുന്ന നിലക്ക് പരുക്കമാകുന്ന സംസാരം സംസാരിക്കല്ല. പരുക്ക രൂപത്തിൽ ഉപ്പാനോട് സംസാരിക്കരുത്. പരുത്ത രൂപത്തിൽ ഉപ്പായോട് സംസാരിക്കരുത്. നമ്മളുടെ ഉപ്പ ആരാണെന്നറിയോ? ആരാ നമ്മളുടെ ഉപ്പ? റോട്ടിൽ നമ്മൾ ചെറിയ കുഞ്ഞായപ്പോ, രണ്ട് മൂന്ന് വയസ്സ് എനിക്കും നിങ്ങൾക്ക് എത്തിയപ്പോ, നമ്മളെ ഉപ്പ നമ്മളുടെ അങ്ങാടിയിലേക്ക് ഉപ്പ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു വണ്ടി ഇങ്ങനെ പോകും, ഒരു ലോറി പോകാം റോട്ടിലൂടെ. ഇങ്ങനെ ലോറി പോകുമ്പോ മോൻ കുട്ടി ചോദിക്കും, മൂന്ന് വയസ്സല്ല അല്ലെങ്കിൽ നാല് വയസ്സല്ല കുഞ്ഞ് ചോദിക്കും, ഉപ്പച്ചി അതേതാ വണ്ടി, അതെന്താ അപ്പ അതേതാ വണ്ടി, വണ്ടി എന്ന് കുട്ടി പഠിച്ചിട്ടുണ്ട് പേര്, അതെന്താ ഉപ്പച്ചി? അപ്പൊ ഉപ്പച്ചി പറയത് ലോറിയാ മോനെ, അത് ലോറിയാ, പിന്നെ വേറൊരു വണ്ടി, ലോറി കളറ് മാറിയിട്ട, ലോറി തന്നെ സാധനം, ലോറി തന്നെയാണ്, അതിന്റെ കളറ് മഞ്ഞ. അതും ചോദിച്ചു, മോൻ ചോദിച്ചു, ഉപ്പച്ചി വണ്ടി ഏതാ? അപ്പൊ ഉപ്പ പറയും, മോനെ ലോറിയാ, വേറെ വണ്ടി വന്നു. മൂന്നും വന്നത് ലോറിയാണ്, കളറിന്റെ വ്യത്യാസമേ ഉള്ളൂ, നിറത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ പോകട്ടെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു, ഒരു ജെ സി ബി യെ കണ്ടു, ഉപ്പച്ചിനോട് ചോദിക്കും, ഉപ്പാതിന്റെ പേരെന്താണ്, ഉപ്പാതിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഒരു ഇഞ്ചം വന്നു, മകൻ ചോദിച്ചു, ഉപ്പച്ചി അതിന്റെ പേരെന്താ? ആ സമയത്ത് നമ്മളുടെ ഉപ്പച്ചി ഉണ്ടല്ലോ, മൂന്ന് വയസ്സായ പൊന്നുമോൻ ഉപ്പയോട് ചോദിക്കുമ്പോ ആദ്യമായി നമ്മളുടെ പീടിയയിലേക്ക് ചായ കുടിക്കാൻ കൊണ്ടുപോയ പ്രിയപ്പെട്ട ഉപ്പച്ചിയോട് സ്വന്തം മകന് മൂന്ന് വയസ്സില്ല, ആ മകന് ചോദിക്കുമ്പോ ഉപ്പ അവിടുന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സന്തോഷം ോടുകൂടെയാ പറയുന്നത്, പൊന്നെ മകനോട് പറയുന്നത്, മനസ്സിൽ കളങ്കമില്ലാതെ വെറുപ്പില്ലാതെ സന്തോഷത്തോടുകൂടെ മകനോട് ഉപ്പ പറയുന്നു, മോനെ അത് ലോറിയാണ്, അത് ജെസിബിയാണ്, ഇഞ്ചനാണ്, അത് കാക്കയാണ്, പ്രാവാണ്, മൈനയാണ്, അത് മയിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ചെറിയ കുഞ്ഞുമോനക്ക് മൂന്ന് വയസ്സുള്ള പൊന്നുമോനിനേക്ക് പ്രിയപ്പെട്ട ഉപ്പച്ചി പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആ ഉപ്പച്ചിക്ക് പ്രായമെത്തിയാൽ, ആ ഉപ്പച്ചിക്ക് പ്രായമെത്തിയാൽ, ഉപ്പാക്ക് 65 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സ് പ്രിയപ്പെട്ട ഉപ്പച്ചിക്ക് എത്തിയാൽ ഉമ്മാക്കും ഉപ്പയിൽ നിന്നും ആർക്കാ വേഗം ആയുസ് കൂടുകയെ വേഗം പ്രായമാകുക ഉപ്പാക്ക, ഉമ്മാക്കും ഉപ്പാക്കും ആർക്ക വേഗം പ്രായമാക ഉപ്പാക്ക. കാരണം ഉപ്പ കല്യാണം കെട്ടിച്ചത് 25 മാന കെട്ടിച്ചത് 14. അപ്പൊ ഉപ്പ ഉമ്മാക്കല്ലേ പ്രായം കുറഞ്ഞത്, ഉപ്പാക്ക് വയസ്സ് കൂടും. പ്രായമെത്തി ആദ്യം അധികം ആളുകളിലും മരിക്കാറുള്ളത് ഉപ്പയാണ്, ഉപ്പയാണ് ആദ്യം മരിക്കാറുള്ളത്. ഉമ്മ പിന്നീടും ജീവിക്കാറാണ് പതിവ്.
അല്ലാഹു നമ്മളെ ഉപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹുവേ നീ അഭിയത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ അഭിയത്തിൽ ദീർഘായുസ് നൽകണേ അവരെ ഷുഗർ മാറ്റണേ അല്ലാ തൈറോയിഡ് മാറ്റണേ അല്ലാ അല്ലാ ഷുഗർ മാറ്റണേ അല്ലാ നീ നോർമലാക്കണേ റഹ്മാനേ മരിച്ചുപോയി കബറിൽ കിടക്കുന്ന മണ്ണറയിൽ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പമാരുടെയും ഒക്കെ അതിന്റെ മുറക്ക് ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് നന്നായി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നാളുകൾ നെറ്റിന്റെ ചെറിയ പ്രോബ്ലംസ് കൊണ്ടാണ് എന്തും വിചാരിക്കരുത്, നെറ്റ് കട്ടായത് കൊണ്ടാണ് കുറച്ച് സമയം നമ്മളുടെ മഹത്തായ മജ്ലിസ് ലേറ്റായത്. എന്നാൽ നമ്മളുടെ ഉപ്പമാർക്ക് പ്രായമെത്തിയാൽ, നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് പ്രായമെത്തിയാൽ, ഉപ്പ വയസ്സായ ഉപ്പാക്ക് പലതും അറിയാൻ വലിയ മോഹമുണ്ടാകും. ഉമ്മയെപ്പോലെയല്ല ഉപ്പ എന്നുള്ളത്, ഉമ്മയെപ്പോലെയല്ല ഉപ്പ നമ്മളുടെ ഉപ്പ. ഉപ്പാങ്ങാടിയിൽ പോകുന്ന ആളാണ്, ഉപ്പാങ്ങാടിയിൽ പലപ്പോഴും പോകുന്ന ആളാണ്, സർവനാട്ടിലുള്ള വിവരങ്ങളും അറിയുന്ന ആളാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് പലതും അറിയാൻ ആഗ്രഹമുണ്ടാകും, പല സംഭവങ്ങളും ഉപ്പാക്ക് അറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ഉപ്പ ചോദിച്ചു, കിടപ്പിലായ ഉപ്പ ചോദിക്കും, മോനെ അവന്നതാരാണ്? മകൻ പറയും, ആദ്യം പറയും, അത് അബ്ദുറഹ്മാനാണ്. ഉപ്പ നിൽക്കില്ല, കുറച്ചു കഴിഞ്ഞാലും ആരെ ശബ്ദം കേൾക്കുമ്പോഴും ഉപ്പത്തി ചോദിക്കും, മോനെ അതാരാ വന്നത്? പിന്നെയും പറയുന്നു, അത് അബ്ദുറഹ്മാനാണ്, അല്ലെങ്കിലോ അത് മനാഫാണ്, അല്ലെങ്കിൽ അത് ശംസുദ്ദീനാണ്, അല്ലെങ്കിൽ അത് കുഞ്ഞിപ്പയാണ്. മകൻ ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഒരു ശബ്ദം കേട്ടപ്പോൾ രോഗത്തിൽ കിടക്കുന്ന അഥവാ ഉപ്പയുണ്ടല്ലോ, ആ കിടക്കിൽ കിടക്കുന്ന കിടക്കപ്പായയില് മൂത്രമയിക്കുന്ന കാഷ്ടിക്കുന്ന ആ ഉപ്പ ചോദിക്കുന്നു, മോനെ എന്താ മിറ്റത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണ് മകനെ എന്ന് ഉപ്പാന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാമതും നാലാമതൊക്കെ ഉപ്പാങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം മാറിപ്പോയില്ലേ? എന്തേ തന്താ നിങ്ങൾക്ക് അവിടെ കടന്നൂടേ? കടന്നു കടന്നാ പോലെ ഇവിടെ നടക്കുന്ന കാര്യം എന്തിനാ നിങ്ങൾ അറിയണേ? നിങ്ങക്ക് ചോറും ചായ നേരത്തിന് കിട്ടണില്ലേ? ഇവിടെ ആരാ വന്നത് പോയത് എന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾക്ക് കിട്ടേണ്ടത് അവിടുന്ന് കിട്ടും, അപ്പൊ ഇങ്ങനെ തിന്നാ മതി. അല്ലാതെ നിങ്ങൾ ഇതൊന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല, ഇത് ചോദിച്ചറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ മഹത്തായ മജ്ലിസ് ഇപ്പൊ കേൾക്കുന്ന ഒരൊറ്റ മക്കളും അങ്ങനെ പറഞ്ഞു പോകരുത്. ഒരാളും പറയും ഉപ്പ എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല, അവരങ്ങാടിയിൽ പോകുന്ന ആളാണ്. പലരുമായി സംസാരിക്കാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. കാരണം എപ്പോഴും അങ്ങാടിയിൽ പോയി ചായ കുടിച്ച് അവിടുത്തെ ആളുകളുമായി സംസാരിച്ച് ജനങ്ങളും എപ്പോഴും അടുത്ത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് നമ്മളെ ഉപ്പമാരെന്നത്, നമ്മൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ശബ്ദം, നാട്ടിൽ എന്തെങ്കിലും ഒരു ശബ്ദം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഉപ്പ അവിടെ എത്താറുണ്ട്, സാധാരണ എത്താറുണ്ട്. സാധാരണ ഉപ്പ ഏത് വിഷയത്തിലോടത്തും ഹൈറായ ഏത് കാര്യങ്ങളും ഉള്ളോടത്ത് ഉപ്പയെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മുമ്മിനിങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളും മക്കളോട് കൂടെ നിന്ന്
നിങ്ങളും മക്കളോട് കൂടെ നിന്നേ ഉപ്പാനെ കുത്തുവാക്ക് പറയല്ല. പേരെ കുട്ടിയോട് കൂടെ നിന്നിട്ട് ഉപ്പാനെ കുത്തുവാക്ക് പറയരുത്. പല വീട്ടിലും അങ്ങനെ ഉണ്ട്. ഉപ്പാക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യം വയസ്സാകും, വയസ്സാകുന്ന് പറഞ്ഞ ഉപ്പ ഉമ്മാനെക്കാട്ടിലും എപ്പോഴും ഏജിൽ കൂടുതൽ എപ്പോഴും ഉപ്പാക്കണ്ട. ഇന്ന് നോക്കെ ഞാനും എന്റെ ഭാര്യയും കൂടുതൽ വയസ്സ് എനിക്കായിരിക്കും, നിങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഉപ്പ പെട്ടെന്ന് ചില ഉപ്പമാര് കിടപ്പിലാകും. കിടപ്പിലായാൽ കൊറേ കാലം നമ്മളെ മക്കളൊക്കെ നോക്കും അല്ലെ, ഒരു കൊല്ലം രണ്ടു കൊല്ലം. പിന്നീട് കൂടുതലായാൽ നമ്മളുടെ സ്വഭാവം മാറും, നമ്മളുടെ സ്വഭാവം മാറും. പിന്നെ നമ്മളിൽ നിന്ന് മക്കള് നോക്കാറില്ല, പിന്നെ ആരാ നോക്കാറില്ല. പാലിയേറ്റീവിന്റെ ആൾക്കാരെ കാത്തിക്കല. ആ ഇപ്പൊ അങ്ങനെയാ, പാലിയേറ്റീവിന്റെ ആളുകൾ ഒരു ആഴ്ച വൈകിയാൽ പാലിയേറ്റീവോ എന്താ പറയല് അങ്ങനെ തന്നെ അല്ലേ, ഓല ഒരു ആഴ്ച വൈകി എത്തിയാൽ ചോദിക്കും, മക്കൾ ചോദിക്കും, ഇതുവരെ എവിടെയാണ്, ഇതുവരെ ഉപ്പയുടെ മൂത്രയിച്ച് കിടക്കണ കണ്ടില്ല നിങ്ങള്, ഉപ്പ കാഷ്ടിച്ച് കിടക്കേണ്, ഇതുവരെ നിങ്ങൾ എവിടെ, ആരാ ചോദിക്കണേ, സ്വന്തം മക്കള്. ആ അങ്ങനെയുള്ള ഒരാൾ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്, പാലിയേറ്റീവ് യൂണിയന്റെ അവിടുത്തെ ആളുകൾ വന്നിട്ട് മക്കളും മരുമക്കളും വീട്ടിലുണ്ടായിരിക്കെ നോക്കുന്നത് അന്യ ആളുകൾ വന്നിട്ട് ആ ഉപ്പാനെ നോക്കുന്നത്. എന്തിനു വേണം നമ്മള്, പിന്നെ എന്തിനാ നമ്മള് മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നത്, എന്ത് മുസ്ലിമാ നമ്മള്, എന്ത് മുസ്ലിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാപിതാവിന്റെ പിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ അവനിക്ക് സ്വർഗല്ല. നമ്മളുടെ ഉപ്പാനെ, നമ്മളുടെ ഉമ്മ കിടക്കുന്ന കിടക്കപ്പായയിൽ മൂത്രയിച്ചാലും കാഷ്ടിച്ചാലും വേറാൾ വന്നിട്ട് നന്നാക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കണോ നമ്മൾ, എന്നിട്ട് അവരെ തേടുക. മാത്രല്ല അവര് വൈകിയെ വിളിച്ച് ചോദിക്ക, വരുമ്പോ എന്തേ ഇതുവരെ വരാത്തതേ, അതാരാ ചോദിക്കുന്നത് നോക്കണം നമ്മൾ. ഈ പാലുവേറ്റ് യൂണിയന്റെ ആളുകൾക്ക് ഇവനെ നന്നാക്ക, ഇവന്റെ ഉപ്പാനെ നന്നാക്ക, എന്ത് കുളിപ്പിക്കാനൊക്കെ എന്തിനാ അർഹതയുള്ള, അവന് ബാധ്യതയുണ്ടോ? ഒരു ബാധ്യതയും ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ഉപ്പാനെ ശരിക്കും നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഉപ്പാന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഏതാണ് ആ ഉപ്പ എന്നറിയോ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സലാം എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ലോകത്ത് ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന ഒരു കേടുപാടുമില്ലാതെ ഇതുപോലെ നിയന്ത്രിക്കുന്നു നിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര ഉപ്പയാകുന്ന ഇബ്രാഹിം അലൈഹി സലാം, ഉമ്മയാകുന്ന ഹാജർ അലൈഹി ഹാജർ അലിയല്ലാഹുവിനു ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നോമന മകന്, ഇബ്രാഹിം നബി അലൈഹി സലാം എന്ന് പറയുന്ന പൊന്നാര ഉപ്പയുണ്ടല്ലോ, ആരുമില്ലാത്ത ഒരു ജീവനുമില്ലാത്ത കുറ്റുവാടും ചുറ്റുപാടും മലകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മലഞ്ചരുവിലതാ ഇബ്രാഹിം നബി അലൈഹി സലാം. ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹി സലാം എന്ന് പറയുന്ന ഉപ്പയുണ്ടല്ലോ, സ്വന്തം ഭാര്യയും അതാ തന്റെ കുഞ്ഞിനെയും അതാ, ഒരു മാരുമില്ലാത്ത വെള്ളം പോലുമില്ലാത്ത
ഉമ്മാക്ക് ഒരു തൊൽപാത്രത്തിൽ വെള്ളയും കാരക്കയും വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൊറ്റ പൂക്ക് പോകുകയാണ്. ഒരൊറ്റ പൂക്ക നമ്മളെ ബാപ്പറ്റി അങ്ങനെയാണ് പോയി നോക്കണം. നമ്മളെ പുതിയാപ്പൾ അങ്ങനെയാണ് പോയി നോക്കണം. അല്ലാഹു ഭർത്താക്കന്മാരുണ്ട് അല്ലേ, എത്രയോ ഭാര്യമാര് ഭർത്താക്കന്മാര് ഗൾഫിലേക്ക് പോകുമ്പോ ഇതുപോലെ പോകാം. ഇതുപോലെ എന്ന് പറഞ്ഞ ആൾക്കാരും മനുഷ്യന്മാരില്ലടുത്ത അവര് ആൾക്കാരും അതുപോലെ തന്നെ വെള്ളം മറ്റുള്ള ഏരിയയിലൊക്കെ നമ്മൾ താമസിച്ചിട്ടേ പോച്ച് പോകുള്ളൂ. പക്ഷേ കുറച്ച് കാശും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒപ്പിച്ചു പോകും അല്ലേ. ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവും, പിന്നീട് ഉള്ള ചെലവിനേക്ക് അവിടെ പോയി തൊഴിൽ കിട്ടിയിട്ട് അയച്ചു തരാ എന്ന രീതിയിൽ നമ്മൾ ഉപ്പമാര് പോകാം. അല്ലാഹു നമ്മളെ ഗൾഫിലുള്ള ഭർത്താക്കന്മാര് മക്കള് ഉമ്മമാര് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ അല്ലേ. ഇതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൊറ്റ പോക്കാണ്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നത് എപ്പോഴാണെന്നറിയോ? തിരിച്ചു വരുന്നത് എപ്പോഴാണെന്നറിയോ? മകനിക്ക് വളവ്, മകനിക്ക് നടക്കാൻ പ്രായമെത്തിയപ്പോൾ ഉപ്പ തിരിച്ചു വരികയാണ്. ഉപ്പ എങ്ങോട്ടോ പോയതായിരുന്നു. നടക്കാൻ പ്രായമെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, സുബ്ഹാനല്ലാഹ്, എത്ര എത്ര ഉമ്മമാരാണ്. ഭർത്താക്കന്മാര് ഗൾഫിലേക്ക് പോയി, തിരിച്ചു വരുന്നത് 10 വർഷം കഴിഞ്ഞിട്ടാ വന്നത്. ഞാനൊരു ചരിത്രം ഓർക്കുകയാണ്, ഒരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കട്ടെ. നിങ്ങളുമായി ആ സംഭവം ഞാൻ പങ്കുവെക്കട്ടെ. ഉമ്മ ഏതാണെന്നറിയുമോ? നമ്മുടെ മലബാറിൽ നിന്നൊരു മനുഷ്യന് ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ എന്താ തൊഴിലെന്നറിയുമോ? ആടിനെ മേൽക്കുന്ന തൊഴിലാണ്. അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ ആടുമേറ്റ് കൊണ്ടിരിക്കുന്ന മനുഷ്യന് ആദ്യ കാലഘട്ടത്തിലെ ആടിനെ മേൽക്കാനായിരുന്നു ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പലരും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 വർഷം അയാൾ ഗൾഫിൽ തൊഴിലെടുത്തു. ചില്ലറയല്ല, 10 വർഷമാ തൊഴിലെടുത്തത്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ പ്രയാസപ്പെട്ടു. അവസാനം 10ാമത്തെ വർഷത്തിൽ നാട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. എത്ര? 10 വർഷം. 10 വർഷം കഴിഞ്ഞപ്പോ 2 വയസ്സുള്ള ഒരു പൊന്നുമോന് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അയാള് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. അയാള് പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യ ഗർഭിണിയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ ഗർഭന്ന് ഗർഭിണി. വാദം പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. തിരിച്ചു വരുമ്പോ സ്വന്തം മകനിക്ക് ഗർഭിണിയായ പോകുന്ന സമയത്ത് ഗർഭിണിയായ ആ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. 10 വയസ്സ് പ്രായമെത്തിയിരിക്കുന്നു. 10 വയസ്സ് പ്രായമെത്താനിരിക്കുന്നു. ആദ്യത്തെ മകനിക്കോ 12 വയസ്സായിട്ടുണ്ട്. 12 വയസ്സായുള്ള ഒരു മോനും ഉപ്പാനെ കണ്ടത് ഓർമ്മയില്ല. ഉപ്പാനെ ചെറുപ്പത്ത് കണ്ടതല്ലേ, 2ാമത്തെ വയസ്സിൽ ഉപ്പാനെ കണ്ട ഓർമ്മ ഉണ്ടാവും? വളരെ ഓർമ്മ കുറവായിരിക്കും. കുട്ടിക്ക് അറിയില്ലല്ലോ ഉപ്പാരാണെന്ന്. കുട്ടി ഏതാൾ കണ്ട ചിലപ്പോ ഉപ്പാന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത കുട്ടി ഉപ്പാന്ന് വിളിക്കും ചിലപ്പോ അല്ലേ. എന്നാൽ ഉപ്പാനെ തീരെ കാണാത്ത പൊന്നുമോൻ, 10 വയസ്സായ പൊന്നുമോൻ ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നു. ഉപ്പച്ചി ഗൾഫിൽ വന്നപ്പോ 10 വർഷക്കാലം ഗൾഫിൽ നിന്നതായ, 10 മാസക്കാലം ഗൾഫിൽ നിന്നതായ ആ ഉപ്പ സ്വന്തം ഭാര്യ ഭർത്താവിനെ കണ്ടപ്പോൾ ഏതും ഭാര്യക്കോ നിൽക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ അതാ അന്നത്തെ രാത്രിയിൽ
ഗൾഫിൽ നിന്ന് വന്ന തലേ ദിവസം കുട്ടികളൊന്നും കണ്ടിട്ടില്ലല്ലോ, 10 വർഷമായിട്ടല്ലേ പോയി. തിരിച്ചു വരുമ്പോ പൊന്നാര മോന് 12 വയസ്സ് 10 വയസ്സ്. കുട്ടികൾ പറഞ്ഞു, ഉപ്പച്ചിന്റെ അടുത്ത് എനിക്ക് കിടക്കണം, ഉപ്പച്ചിന്റെ അടുത്ത് എനിക്ക് കിടക്കണം. 12 വയസ്സുള്ള പൊന്നു മോന് വാശി പിടിച്ചു, 2 വയസ്സുള്ള പൊന്ന് 10 വയസ്സുള്ള പൊന്നു മോന് വാശി പിടിച്ചു. ഉമ്മാ പറഞ്ഞു, അൽഹംദുലില്ലാ, ക്ഷമിക്കാലോ, പൊന്നുമക്കള് കിടക്കട്ടെ, പൊന്നുമക്കള് കിടക്കട്ടെ, ഉപ്പാന്റെ അടുത്ത് പൊന്നുമക്കള് കിടക്കട്ടെ. 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഏത് മക്കൾക്കും ഉപ്പാനെ കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ, ആ ഉപ്പയോട് കൂടെ കിടക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. ഉപ്പാനെ കൂടെ പൊന്നുമക്കള് കിടക്കട്ടെ എന്ന് ചിന്തിച്ച് അതാ അന്ന് രാത്രി വന്ന് കല്യാണം. അന്ന് രാത്രി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആദ്യത്തെ രാത്രി മക്കൾ ഉപ്പാന്റെ അടുത്ത് കിടക്കുകയാണ്, മക്കള് നേരത്തെ എഴുന്നേറ്റ് മദ്രസിൽ പോകേണ്ട മക്കളെ, രണ്ടുപേരും മദ്രസിൽ പോയി, മക്കളൊക്കെ മദ്രസ് പോകുന്ന മക്കളാ, മക്കള് മദ്രസിൽ പോയി. മദ്രസയിൽ പോയപ്പോ സുബഹി ബാങ്ക് കൊടുത്തു, കഴിഞ്ഞു, ഭർത്താവിന്റെ ക്ഷീണമാകിരിക്കുമെന്ന് ചിന്തിച്ച്, ഭർത്താവിന്റെ ക്ഷീണമാകുമോ എന്ന് ചിന്തിച്ച് ഭാര്യ വിളിച്ചില്ല. കുറെ സമയം കഴിഞ്ഞു ഭർത്താവ് എഴുന്നേൽക്കാത്തത് കണ്ടപ്പോ, 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പ്രിയപ്പെട്ട ഭർത്താവ് എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നിട്ട് വിളിക്കുന്നു, ഇക്കേൽക്കോ സുബഹി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, എന്താ എഴുന്നേൽക്കാത്തത്, എന്താ നിസ്കരിക്കാത്തത്, എന്നേറ്റു നിസ്കരിക്കൂ എന്ന് പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് വിളി ശരീരത്തിനിക്ക് അനക്കമില്ല, ചലനമില്ല, ശരീരം മൊത്തം കുലുങ്ങുകയാണ്, ശരീരം കുലുങ്ങുകയാണ്. 10 വർഷം അറബ്യ മണ്ണിലെ പണിയെടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ആദ്യത്തെ രാത്രിയിൽ സ്വന്തം ഭാര്യയുടെ അടുത്ത് കിടക്കാന് കഴിയ, ഭർത്താവിന്റെ അടുത്ത് കിടക്കാന് കഴിയാതെ ആ പ്രിയപ്പെട്ട ഭാര്യ കരയുക, എന്ത് പറ്റിപ്പോയി എന്റെ ഭർത്താവിനിക്ക് എന്ത് പറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ ഓടി വരികയാണ്. എന്തേ ഓടി വരുന്നതെന്നറിയോ? ഉപ്പച്ചിയുടെ കാണാനാണ്. അത് അന്നത്തെ മദ്രസയിൽ പോകുന്നത് തന്നെ സമാധാനമില്ലാതെ പോക്കാണല്ലോ. ഉപ്പച്ചി വരുന്നതല്ലേ, കളിക്കാമല്ലോ, ചിരിക്കാമല്ലോ. ഓടി വരികയാ രണ്ടു മക്കളോ. വന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഉപ്പച്ചിനെ കാണാനാണോ? അല്ല, ഉപ്പച്ചി ലോകത്തിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ഉപ്പച്ചി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. എന്താ സഹോദരന്മാരെ, ഗൾഫിലുള്ള ഉപ്പ എന്ന് പറയുന്നത് അല്ലാഹേ, ഞങ്ങളുടെ പ്രവാസികളുണ്ട് റബ്ബേ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മയ്യത്ത് റബ്ബേ, നാട്ടിലേക്ക് പെട്ടിയിൽ കൊണ്ടുവരുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. എത്ര എത്ര സംഭവങ്ങളാ നിനക്ക് പറയാനുള്ളത്. അങ്ങനെ ഉപ്പ മരിച്ചു എന്ന് കുട്ടിക്കറിഞ്ഞു. 12 വയസ്സുള്ള പൊന്നുമോൻ അറിയാ ഉപ്പ മരിച്ചു എന്നുള്ളത് അറിയാ, കരച്ചില് നിർത്തൂലല്ലോ. 9 വയസ്സിൽ 10 വയസ്സിന്റെ അടുത്തുള്ള പൊന്നുമോനെ കരച്ചില് നിർത്തൂലല്ലോ.
അതാ മയ്യത്ത് ഖബറിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സഹോദരന്മാരെ നിർത്തിട്ടെ, വളരെ ചുരുക്കി പറയട്ടെ, പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പത്ത് വയസ്സില്ല പൊന്നുമോനതാ, 12 വയസ്സില്ല ഇക്കാനെ വിളിച്ചിട്ട് പറയുന്നു, ഇക്കാ എന്റെ ഉപ്പാന്റെ മുഖമൊന്ന് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഉപ്പാന്റെ മുഖമൊന്ന് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല. ഒന്നുകൂടി ഇക്കാ എനിക്കൊന്ന് കാണിച്ചു തരുമോ? മയ്യത്ത് നിസ്കരിച്ചു, പള്ളിയുടെ മിഹ്റാബിൽ വെച്ചിട്ട് നിസ്കരിച്ചു. പള്ളിയിലെ മിഹ്റാബിന്റെ അടുത്ത് വെച്ചിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു പള്ളിയിലെ ഖബറിസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാ. എടുക്കുന്ന സമയത്ത് പൊന്നാര മകനെ, 10 വയസ്സില്ല പൊന്നുമോനെ, 12 വയസ്സില്ല പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, എനിക്കുണ്ടല്ലോ ഉപ്പാനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഉപ്പാനൊന്നും കൂടി ഒന്ന് കാണിച്ചു തരുമോ? ഒന്നും കൂടി ഒന്ന് ഉപ്പാനൊന്ന് കാണിച്ചു തരുമോ? പള്ളിയിലെ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. അത്രമാത്രം അങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പോയി അധ്വാനിച്ചിട്ട് മക്കളോടുകൂടെ താമസിക്കാൻ കഴിയാത്ത എത്ര എത്ര ഉപ്പമാരുണ്ട്. ഞാൻ ഓർക്കുകയാണ്, മമ്പാടില്ലതായ ഒരു സഹോദര, മൂസാ ഉമരി എന്ന് പറയുന്ന സഹോദര, മകന്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോയതാ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദ്യം വേദന വരുന്നു. ആദ്യം വേദന വന്നിട്ട് പെട്ടെന്ന് മരിക്കുകയാ. മയ്യത്ത് കൊണ്ടുവന്നത് എന്താ? ആംബുലൻസിൽ പെട്ടിയിൽ നിറച്ചുകൊണ്ടല്ലേ ആ മനുഷ്യന്റെ ആത്മാ മനുഷ്യന്റെ ശരീരം വീട്ടുമുറ്റത്ത് എത്തിയത്. അല്ലാഹുവേ, ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിലോ സ്വദേശത്തിലുമായി ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഭാര്യമാര് ആരെല്ലാം വിവിധ മേഖലകളിൽ നമ്മളെ ഉപ്പമാര് തൊഴിൽ ചെയ്യുന്നു, നീ രക്ഷപ്പെടുത്തണേ അല്ല, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല, അപകടം നൽകല്ലേ അല്ല. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം കഴിഞ്ഞിട്ട് ആ ഗൾഫിൽ നിന്ന് ആ ഉപ്പ വന്നു, ഉപ്പ മരിച്ചു, മരിക്കാൻ വന്നതുപോലെ. അങ്ങനെയുണ്ട് ചില ആളുകൾ വന്ന് വിദേശത്തു നിന്ന് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് മരിക്കുന്ന എത്രയോ ആളുകൾ സംഭവങ്ങൾ. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസലാം ധാരാളം വർഷങ്ങൾ കഴിഞ്ഞ് മകൻ നടക്കാനാകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസലാം ഹാജറാ ഉമ്മയുടെ അടുത്തെത്തി. 10 വർഷം കഴിഞ്ഞിട്ട് മക്കളെ അടുത്തെത്തി എന്ന് പറഞ്ഞപ്പോ ഞാനൊരു ചരിത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു പറഞ്ഞു തന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസലാം മകന് നടക്കാന് പ്രായമെത്തിയപ്പോൾ ഉമ്മാന്റെ അടുത്തെത്തി. നമ്മളാണെങ്കിലും ഉമ്മമാരാണെങ്കിലും പോയിക്കോടുന്നു ഇപ്പൊ വന്നിക്കല്ലേ, നമ്മളങ്ങനെ പറയാം. ചില ആളുകൾ ആട്ടുവിടും. ബഹുമാനപ്പെട്ട ആജറ ബീബി റളിയല്ലാഹു തആല ആജർ റളിയല്ലാഹു മകൻ നടക്കാൻ വന്ന പ്രായമെത്തിയപ്പോ ഉപ്പ എത്തി. ഉപ്പ വന്നിട്ട് പറയണ എന്താണോ, ഉപ്പ വന്നിട്ട് പറയുന്നത് എന്താണ്? ഉപ്പ വന്നിട്ട് പറയുന്നത് മകനെ അറുക്കണോ. മകൻ അറുക്കാനാ വന്നിട്ട് പറയണേ, അതാണ്. അപ്പോ മകൻ പറയണെന്താ, ഇഫ്അൽ മാ തുമർ, അതാണ് നല്ല ഉപ്പയും ഉമ്മയും മകനും എന്ന് പറഞ്ഞു. അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് എന്താണോ കൽപ്പിച്ചത്, അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിങ്ങളെ കൽപ്പിച്ചത് അത് ചെയ്യണേ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട നമ്മൾ എങ്ങനെയായാലും
ഉപ്പ കൊറേ വർഷം കഴിഞ്ഞിട്ട് വന്നാലും ഗൾഫിൽ പോയി രണ്ടു വർഷം കഴിഞ്ഞിട്ട് വന്നാലും അള്ളാഹു നമ്മളുടെ ഗൾഫിൽ പ്രവാസികൾ നാട്ടിൽ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് പോയ രണ്ട് വർഷം ചുരുങ്ങിയത്, ഉപ്പ വരണമെങ്കിൽ രണ്ടു വർഷം ചുരുങ്ങിയതാവും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പോ ഇപ്പോഴും രണ്ടു വർഷം ഉണ്ടെങ്കിലും ഇപ്പൊ അവനവൻ ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം, എപ്പോഴും വരാം. ഗൾഫ് ദൂരങ്ങളൊക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്, ദൂരം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അഥവാ വണ്ടിന് കൊണ്ടോട്ടിയിൽ നിന്ന് പത്തപ്പിരിയത്തേക്ക് എത്താനുള്ള ദൂരം കൊണ്ട് ചിലപ്പോ സമയം കൊണ്ട് ചിലപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂറുണ്ട്, ഒരു മൂന്ന് മണിക്കൂറുണ്ട് ഒരാൾക്ക് ഗൾഫിൽ നിന്നും കൊണ്ടെത്താൻ കഴിയും. പേപ്പറൊക്കെ പെട്ടെന്ന് ക്ലിയറാണ്, ക്ലിയറാണെങ്കിൽ ഒരാൾക്ക് നാട്ടിലേക്ക് എത്താം. പല വിവരങ്ങളും ഗൾഫിൽ നിന്ന് അറിഞ്ഞിട്ടാണ് നാട്ടിൽ അറിയുന്നത്, പലതും അങ്ങനെ തന്നെ. പല ആളുകളും ഉപ്പ വന്നിട്ട് വിളിക്ക് ചോദിക്കാം, നാട്ടിക്ക് ഉമ്മാനോട് വിളിക്ക് ചോദിക്കാം, എടി നമ്മുടെ അയൽവാസി മരിച്ചണോ, ഉപ്പ ഇവിടെ അറിയണേന് ഉമ്മ ഇവിടെ അറിയണേന് മുമ്പ് ഉപ്പ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്, അങ്ങനെയാണ് ഇപ്പോ നടക്കുന്നത്. പഴയ കാലത്തിൽ അങ്ങനെയല്ല, പഴയ കാലത്തിൽ ഉപ്പണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരോ ഇല്ലേ എന്നറിയാം. പഴയ കാലത്ത് ഗൾഫ് പോക്ക് അങ്ങനെ ഉണ്ടാക്കിയതാ നമ്മളുടെ പഴയ കാലത്തിലെ മുതലാളിമാരൊക്കെ. ഒരൊറ്റ പോക്ക് അന്ന് വിദേശത്തേക്ക് പോയതാ. അവിടെ പോയി പഴയ കാലത്തിലെ ആളുകൾ, പഴയ കാലത്ത് ഗൾഫ് പോയ ആളുകൾ നല്ല പൈസക്കാരായിട്ടുണ്ട്. അതെന്തോ വെച്ചാ അന്ന് കിട്ടുന്ന വണ്ടിക്ക് പോയി അവിടെ ഇരുന്ന് ശമിച്ച് നിന്ന് തൊഴിലെടുത്തത് കൊണ്ട് അവർക്ക് അള്ളാഹു കൊടുത്തു. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏത് അമലിന്റെയും ഏത് പ്രവർത്തനത്തിന്റെയും ശിക്ഷ അല്ലാഹു പിന്തിച്ചു കളഞ്ഞു പോകും. ഏത് തെറ്റ് ചെയ്താലും ശിക്ഷ ചിലപ്പോ ആഖിറത്ത് നിന്നേ കിട്ടും, അധികം അങ്ങനെ തന്നെ. എന്നാൽ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചു പോകുന്ന ഒരു തെറ്റുണ്ട്, അതേതാണെന്നറിയാം. സ്വന്തം ഉപ്പാനെ ഒരാള് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ അവൻ ദുനിയാവിൽ വെച്ച് തന്നെ അത് അനുഭവിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ഉപ്പയെ, നമ്മളുടെ ഉമ്മയെ ഏത് നിലക്ക് നമ്മള് ബുദ്ധിമുട്ടാക്കിയോ നമ്മളെ മക്കള് നമ്മളെ അതിലേറെ ബുദ്ധിമുട്ടാക്കും. ഞാൻ ആലോചിച്ചു, ഞാൻ എന്റെ ഉമ്മയോടും ഉപ്പയോടും ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല. അല്ലാഹു അതുപോലെ എനിക്ക് ഓർമ്മ വന്നത്, ഏത് വിഷയത്തിൽ ഞാൻ അവരോട് ചൂടായിട്ടേ ഇല്ല. അല്ലാഹു അങ്ങനെ വലുപ്പത്തരം പറയുകയോ ഒന്നുമല്ല, നമ്മൾ അവരോട് പറയേണ്ട രൂപത്തിൽ തമാശയിലൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവര് ഈ എടുത്തു ചാടിയിട്ടുള്ള ഒരു സംസാരം നമ്മൾ സംസാരിക്കരുത്, നമ്മൾ സംസാരിക്കരുത്. അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം. ഖുർആൻ പറഞ്ഞ ഒരു ദ്വാ ഉണ്ടെങ്കിൽ അത് ഏത് മാത്രമുള്ളൂ, ഉപ്പാക്കും ഉമ്മാക്കുള്ള ദ്വാ മാത്രമുള്ളൂ. ഇന്നാലിന്റെ ദ്വാ നിങ്ങൾ ദ്വാരക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രമുള്ളൂ, അത് ഉപ്പാക്കും ഉമ്മാക്കും മാത്രമുള്ളൂ. വേറെ ഒരു ദ്വാ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എന്തേ പറഞ്ഞ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ദ്വാ ദ്വാരക്കണം, റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ഉപ്പ എന്റെ ഉമ്മ ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയ സമയത്ത് ഞങ്ങളോട് റഹ്മത്ത് ചെയ്തതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചൊരിയണേ അല്ലാ.
എത്ര റഹ്മത്താ നമ്മളെ ഉപ്പ ചെയ്തതെന്നറിയാം. നമ്മളെ ഉപ്പ എത്ര റഹ്മത്താ ചെയ്ത് ഗൾഫിലേക്ക് നാട്ടിലും ഓൽക്ക് നമ്മളെ ഉപ്പാക്ക ഉപ്പാക്ക തിന്നാല്ലതൊക്കെ ഓൽക്ക് ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് പണിയെടുത്താൽ മതി, ബാലൻസ് വെക്കേണ്ട ആവശ്യമില്ല. അവര് പണിയെടുക്കുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നത് തൊഴിലല്ല, ഒരു സേവനാണ്. എങ്കിലും എന്റെ മക്കളെ പോറ്റണം, ഞാൻ എന്റെ വീട്ടിൽ നിന്നാ പോരാ, എന്റെ ഭാര്യയെ എന്റെ ഭർത്താവ് എന്റെ മക്കളെങ്ങനെ കണ്ടു നിന്നാ പോരാ, എന്റെ മക്കളെ പോറ്റണം. എനിക്ക് മാത്രമല്ല, എനിക്ക് ഇവിടെ ഭക്ഷണം കിട്ടും, എന്റെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, വീട് വേണം. അതിന് വേണ്ടിയാ ഏത് ഉപ്പയും അവന്റെ വീട് വിട്ട് ഇറങ്ങുന്നത്, നേരം വെളുത്തിട്ട് പോകുന്നത് അവന്റെ ആവശ്യത്തിനല്ല, മക്കളെ ചിന്തിച്ചിട്ട് വീട് വിട്ട് പോകുക. മക്കളും ഭാര്യയും സന്തോഷത്തോടു കൂടി കഴിയണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളുടെ മക്കളും നമ്മളുടെ ഉപ്പമാരെല്ലാവരും തൊഴിലിന് പോകുന്നത്. എത്രയോ ആളുകൾ തൊഴിലിന് പോയി തൊഴിലിന്റെ മേഖലയിൽ വെച്ച് മരിച്ചതായ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. കിണറ് കുഴിക്കാൻ പോയി, കിണറിൽ ഇടിഞ്ഞിട്ട് മരിച്ചു അല്ലേ. ബസ് പോയ ബസ് ഡ്രൈവറായ ഉപ്പ ബസ് ഓട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ബസ് അപകടത്തിൽ മരണപ്പെട്ടു. തൊഴിലിന്റെ കരണ്ട് പോകുന്ന ആളുകൾ എത്രയോ ആളുകൾ. അള്ളാഹു നമ്മളെ ഭർത്താക്കന്മാരെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കുടുംബങ്ങളെ കാക്കട്ടെ. നമ്മളെ ഉപ്പമാർ നേരം വെളുത്തിട്ട് തൊഴിലിന് പോകുന്ന, റബ്ബേ നിന്നെ കണ്ടിട്ട് പോകുക, ഒരു ദേശം ഒരു പക്ഷി കൂടുവിട്ട് ഇറങ്ങുന്നത് പോലെ നമ്മളെ ഉപ്പമാരെ ഇറങ്ങുക നേരം വെളുക്കുമ്പോ. ഒരു കിളി ഒരു പക്ഷി തന്റെ മക്കൾക്ക് അന്നം തേടി പോകുന്നൊരു പോക്കുണ്ട്. നേരം വെളുത്താൽ പക്ഷികൾ അവരുടെ കൂടുവിട്ട് ഇറങ്ങും, ഒന്നുമില്ല, എവിടെയാണ് അവർക്കുള്ള ഭക്ഷണം എന്നറിയില്ല. അങ്ങനെ പോക, അങ്ങനെ നമ്മളെ ഉപ്പമാര് ലക്ഷ്യം വെച്ചിട്ട് പോകുന്നു. അള്ളാഹു നമ്മളെ ഉപ്പമാര് എല്ലാവരും തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.